ഞാൻ ചോദിക്കട്ടെ, കോടതി എന്താണ് പറഞ്ഞത്? കോടതി പറഞ്ഞത് മൂന്നാം തീയതി വരെ ഗവർണർ സമയം കൊടുത്തിട്ടുണ്ട്. ആ മൂന്നാം തീയതി വരെ വൈസ് ചാൻസലർമാർ ഒഴിയേണ്ടതില്ല. കാരണം ബോധിപ്പിക്കാനുള്ള നോട്ടീസ് ഗവർണർ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിന്റെ ഇടയിൽ ഗവർണർക്ക് ഇവരെ പുറത്താക്കാൻ പറ്റുമോ? ഗവർണർ കൊടുത്തേക്കുന്ന സമയം മാത്രമേ കോടതിയും കൊടുത്തുള്ളൂ, അല്ലാതെ കൊടുത്തിട്ടൊന്നുമില്ല സമയമൊന്നും. ഗവർണർ കൊടുത്തല്ലോ, കത്ത് കൊടുത്തല്ലോ, അതായത് ഷോക്കോസ് കൊടുത്തല്ലോ. അല്ല, അതിനുശേഷം ആ കത്ത് കൊടുത്തല്ലോ, പിറ്റേ ദിവസം തന്നെ ആ കത്ത് കൊടുത്തല്ലോ. ഇതിന്റെ അകത്ത് ഒറ്റ പ്രശ്നമുള്ളൂ, പ്രൊസീജറലായിട്ടുള്ള കാര്യങ്ങൾ നിയമം അനുസരിച്ചുള്ള നടപടികൾ ചെയ്യണം. ഇത് ഓൾ ദ അപ്പോയിന്റ്മെന്റ്സ് വയലേറ്റിംഗ് ദ യു ജി സി റെഗുലേഷൻസ് ആർ വോയിഡ് അബിനിഷ്യോ എന്നാണ് സുപ്രീംകോടതി പറഞ്ഞത്. ആ നിയമനം നടന്ന സമയത്ത് തന്നെ ഇപ്പോ വളരെ പ്രധാനപ്പെട്ട വേറൊരു ക്വസ്റ്റ്യൻ വരും, ഈ വൈസ് ചാൻസലർമാർ കൊടുത്ത ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾക്ക് വിലയുണ്ടാവുമോ, വാലിഡിറ്റി ഉണ്ടാവുമോ? പ്രധാനപ്പെട്ട ചോദ്യമാണ്. കൺസോൾട്ടേറ്റഡ് ഫണ്ടിൽ നിന്ന് കിട്ടിയ പണം ഈ വൈസ് ചാൻസലർമാർ ചെലവാക്കിയിട്ടുണ്ട്, അത് റെഗുലറാണോ? ഗൗരവതരമായ ചോദ്യമാണ്. കാരണം സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് ഇവരുടെ അപ്പോയിന്റ്മെന്റ്സ് അവരെ വെച്ച സമയത്ത് തന്നെ നിയമവിരുദ്ധമാണ്. പിന്നീട് അവര് നിയമവിരുദ്ധമായി അപ്പോയിന്റ്മെന്റ് കിട്ടിയ ആളുകൾ ആ സ്ഥാനത്ത് കൊണ്ടിരുന്ന് ചെയ്ത കാര്യങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ടോ? ഒരുപാട് പ്രശ്നങ്ങൾ, ഭരണപ്രതിസന്ധിയും നിയമപ്രതിസന്ധിയും ഒക്കെ ഉണ്ടാകുന്ന നിരവധി വിഷയങ്ങളുണ്ട്. ഇതിന്റെ നിങ്ങൾ എനിക്ക് മാധ്യമപ്രവർത്തകരോടും മാധ്യമങ്ങളോടും റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഇതിന്റെ റിസൾട്ട് എന്താ? കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം തകരുകയാണ്, ഒരു ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീഴുകയാണ്, അതിന്റെ വിശ്വാസ്യത തകരുകയാണ്. ഇപ്പൊ തന്നെ കേരളത്തിന് പുറത്തേക്കും ഇന്ത്യക്ക് പുറത്തേക്കും ബ്രെയിൻ ഡ്രെയിൻ ആണ് കേരളത്തിൽ ചെറുപ്പക്കാരുടെ. അത് പത്തിരട്ടിയായി വർദ്ധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്നത്. സകലമാന വിശ്വാസ്യതയും തകർത്തുകൊണ്ടാണ്, അതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഇതിന്റെ ഔട്ട്കം അതാണ്, ഫൈനൽ റിസൾട്ട് അതാണ് അല്ലെ? അല്ലാതെ ഗവർണറുടെ കൂടെയാണോ, ഗവൺമെന്റിന്റെ കൂടെ? അവർ ഒരുമിച്ചായിരുന്നല്ലോ, അവർ ഒരുമിച്ചല്ലായിരുന്നു. എന്നാണ് അവർ തെറ്റിയത്? ഗവർണറുടെ രാജ്ഭവനിൽ ആർ എസ് എസ്കാരുടെ അപ്പോയിന്റ്മെന്റ് നടത്തി കൊടുത്ത ആരാ? ബി ജെ പി സംസ്ഥാന സമിതിയിലെ അംഗമല്ലേ, അവരുടെ പ്രധാനപ്പെട്ട ഫ്രണ്ടൽ ഓർഗനൈസേഷന്റെ ആളല്ലേ, സംഘപരിവാർ കുടുംബാംഗ, ആ സംഘി കുടുംബാംഗമല്ലേ ആ ആളെ അപ്പോയിന്റ്മെന്റ്? അന്ന് അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വി സി അദ്ദേഹം എതിരെയായിരുന്നു ഗവർണർ. അപ്പൊ അത് ചെയ്തു കൊടുക്കുക പകരം. എന്റെ ജില്ല ഞാൻ പ്രോസിക്യൂഷൻ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്, അനുമതി ചോദിച്ചുകൊണ്ട്. സ്വജനപക്ഷപാതമാണ് മുഖ്യമന്ത്രി നടത്തിയത്, ഗവർണറെ കണ്ട് എന്റെ ജില്ലയിലെ ആളായതുകൊണ്ട് ചെയ്തു തരണമെന്ന് പറഞ്ഞു. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ്, അപ്പൊ പറഞ്ഞ് എന്റെ ഓഫീസിലേക്ക് ഒരു ആർ എസ് എസ് കാരനെ വെച്ചെണ്ണം. തിരിച്ച് കൊടുക്കൽ വാങ്ങലാണ് നടത്തിയത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്ക് പുനർനിയമനം, നിയമവിരുദ്ധമായ പുനർനിയമനം കൊടുത്തതിന് പകരമായിട്ടാണ് ആർ എസ് എസ് കാരന് ഗവർണറുടെ ഓഫീസിൽ വെച്ചു കൊടുത്തത്. എന്നിട്ട് നമ്മളെ സംഘി വിരുദ്ധത പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. അതെത്താനൊന്ന് നോക്കിയാൽ മതി, കണ്ണാടിയിൽ നോക്കിയാൽ മതി, എല്ലാം കൃത്യമായിട്ട് കാണാൻ പറ്റും മുഖ്യമന്ത്രിക്ക്. ഞങ്ങളെ ആരും സംഘി വിരുദ്ധത പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ട. ഇതൊക്കെ നിങ്ങളെ വഴിതെറ്റിച്ചു കൊണ്ടുപോവാണ്, മാധ്യമങ്ങളെ നിങ്ങൾ അതിന്റെ പുറകെ പോവാണ്. അതൊന്നും ഇവിടെ ഒരു ചർച്ചയല്ല. ചർച്ച കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റീസ്, അത് ചർച്ച ചെയ്യാതെ ഈ വിഷയത്തിന്റെ പുറകെ പോവാണ്. അപ്പൊ ഇന്നിപ്പോ ഫാരി എസ് നരിമാന് 43 ലക്ഷം രൂപ കൊടുത്തു. എന്തിനാ കൊടുത്തത്? ഗവർണർക്ക് അധികാരം, ഈ ബില്ല് പിടിച്ചു വയ്ക്കാൻ അധികാരം ഉണ്ടാകുന്നറിയാം. ഭരണഘടന വായിച്ച പോലെ കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ ഉള്ളതല്ലേ, 100 അഭിഭാഷകരുണ്ട് സർക്കാരിന് കേരളത്തിൽ. 43 ലക്ഷം രൂപ ഫാലി എസ് നരിമാന് കൊടുത്തിട്ട് ഈ ഭരണഘടനയിൽ പറയുന്ന ഗവർണർക്ക് ബില്ല് പിടിച്ചു വയ്ക്കാൻ അധികാരം ഉണ്ടെന്ന് അന്വേഷിക്കാൻ പോയപ്പോ പിന്നെ അതിന്റെ പുറകെ പോകും. 2-3 ദിവസം കേസ് കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞു, അതിന്റെ പുറകെ പോകും. ഇതെല്ലാം നാടകങ്ങളാണ് യഥാർത്ഥ വിഷയങ്ങളിൽ. സ്വർണക്കള്ളക്കടത്ത് കേസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ബന്ധം, പ്രണയചാപല്യങ്ങൾ, വിലക്കയറ്റം, പോലീസിന്റെ അതിക്രമം, പാർട്ടി കാണിക്കുന്ന തോതിവാസങ്ങൾ, ഇതിൽ നിന്നല്ല, ഇതാണ് കേരളത്തിലെ പ്രയോറിറ്റീസ് ആയിട്ടുള്ള വിഷയങ്ങൾ. ഇതിൽ നിന്ന് മാറ്റി എല്ലാവരെയും വേറെ വഴിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഈ പറയുന്ന നിയമപ്രശ്നവും മറ്റതല്ല. ഇവിടെ എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞു വേറെ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. കേരളത്തിൽ ഇവർ ഒരുമിച്ചല്ലായിരുന്നു.
കേരളത്തിലെ ഒരുമിച്ചല്ലായിരുന്നു. കേരളത്തിലെ എവിടെയാണ് ഇവര് തമ്മിൽ വഴക്കിട്ടേക്കുന്നത്? ഇതേ ഇവിടെ ഗവർണറായിട്ട് ഒരുപാട് നാളായല്ല, എവിടെയാ വഴക്കിട്ട്? ഞങ്ങളായിട്ട് വഴക്കിട്ടത്, ഗവർണർ ഗവൺമെന്റായിട്ടല്ല വഴക്കിട്ടത്. ഇവര് ഒരുമിച്ച് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഞങ്ങൾ ചോദ്യം ചെയ്തു. ഈ ഗവർണർ ഏറ്റവും മോശമായ പദപ്രയോഗം നടത്തിയത് ആർക്കെതിരെ? എനിക്കെതിരെയല്ലേ? അല്ലേ? ഏറ്റവും മോശമായ പദപ്രയോഗം നടത്തിയത് ഞാൻ തിരിച്ചും പറഞ്ഞു. ആ ഭാഷയിലല്ലെങ്കിലും സഭ്യമായ ഭാഷയിൽ മറുപടി പറഞ്ഞു. അപ്പൊ ഇവരായിട്ട് ഒരു സംഘർഷം ഉണ്ടായില്ല ആ കാലത്ത്. ഇവര് ഒരുമിച്ചായിരുന്നു. എല്ലാ കുഴപ്പവും എല്ലാ നിയമവിരുദ്ധമായ പരിപാടികൾ ഈ സർവകലാശാലകൾ മുഴുവൻ ചെയ്തത് ഇവരെ ഒരുമിച്ചാണ്. ബാക്കിയുള്ള സംസ്ഥാനത്തായിട്ട് താരതമ്യപ്പെടുത്തില്ലേ കേരളത്തിൽ ഒരുമിച്ച്? അല്ല, അത് ദേശീയ തലത്തിലുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. ഞങ്ങളുടെയൊക്കെ അഭിപ്രായമാണ്, ഗവർണർ മന്ത്രിയെ പിൻവലിക്കാൻ അധികാരമുണ്ടെന്ന് പറയുമ്പോൾ കേരളത്തിൽ ആദ്യം എതിർത്തത് കേരളത്തിലെ പ്രതിപക്ഷമല്ലേ, ഗവർണർക്ക് അതിനുള്ള അധികാരം ഇല്ലെന്ന് പറഞ്ഞു. രണ്ടു പ്രാവശ്യം ഗവൺമെന്റ് ഗവർണർ ട്വീറ്റ് ചെയ്തപ്പോഴും മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയപ്പോഴും ഞങ്ങളുടെ ഉറച്ച നിലപാടാണ്, ഭരണഘടനാപരമായ ഇല്ലാത്ത അധികാരങ്ങൾ ഗവർണർ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ കേരളത്തിലെ പ്രതിപക്ഷവും കോൺഗ്രസ് പാർട്ടിയും എതിർക്കും, ശക്തിയായി എതിർക്കും. എന്ത് എന്താ ചെയ്തേക്കണത്? നിങ്ങൾ ഗവർണർ ചെയ്ത് ഗവൺമെന്റിന് ദോഷകരമായ ഒരു കാര്യം പറ. ഈ സർക്കാരിന് വിഷമം അനുഭവിക്കുന്ന, വിഷമസന്ധിയിലാക്കുന്ന ഈ ഗവർണർ ചെയ്ത ഒരു കാര്യം നിങ്ങൾ പറ. കത്തയച്ചിട്ട് ഗവൺമെന്റിന് എന്ത് ക്രൈസിസ് ഉണ്ടായിരിക്കണം? വാർത്തയാണ്. സർക്കാരിന് എന്ത് ക്രൈസിസ് ഉണ്ടായി? സർക്കാരിന് എന്ത് പ്രതിസന്ധി ഉണ്ടായി? അല്ല, അത് ഞങ്ങള് അതിന് അത് ശരിയാണെന്നാണ്. ഞങ്ങൾ ഗവർണർക്ക് പോയി കത്തുകൊടുത്താണ് ഓർഡിനൻസ് പാസ്സാക്കിയിരുന്നു. എന്നിട്ട് അന്ന് ഗവൺമെന്റും ഗവർണറും കൂടി ഒത്തുചേർന്നിട്ട് ഓർഡിനൻസ് പാസ്സാക്കി. ഈ നിയമം ലോകായുക്ത നിയമം നിയമപരമായും ഭരണഘടനാപരമായും നിലനിൽക്കുന്നതല്ല. ആർട്ടിക്കിൾ 48 സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, ജുഡീഷ്യറിയുടെ അധികാരങ്ങൾ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും കവർന്നെടുക്കുന്ന ഒരു നിയമനിർമ്മാണമാണ്. മാത്രമല്ല മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള കേസ്, മന്ത്രിമാർക്കെതിരായിട്ടുള്ള കേസ് ലോകായുക്തയിൽ പെൻഡിംഗ് ആണ്. അതെ, ആ കേസ് പെൻഡിംഗ് ആയ സമയത്ത് ലോകായുക്തയുടെ പല്ലും നഖവും ഊരിയെടുക്കാൻ വേണ്ടി നടത്തിയ നിയമനിർമ്മാണം ഒരു കാരണവശാലും അത് അംഗീകരിക്കരുത്, ഭരണഘടന വിരുദ്ധമാണെന്നുള്ള കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ നിലപാടാണ്. അത് ഗവർണർ നേരത്തെ പിടിച്ചു വെക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അന്ന് ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. സർവകലാശാല നിയമം നിയമസഭ പാസ്സാക്കിയാൽ നിൽക്കും. എന്താ ഈ സുപ്രീംകോടതി വിധി പറയുന്നത്? സുപ്രീംകോടതി വിധി പറയുന്നത് കേന്ദ്ര നിയമവും സംസ്ഥാന നിയമവും തമ്മിൽ തർക്കം വന്നാൽ കേന്ദ്ര നിയമമേ നിലനിൽക്കുകയുള്ളൂ, യു ജി സിയുടെ റെഗുലേഷൻ നിലനിൽക്കുകയുള്ളൂ ഇല്ലേ? ഇത് റിപ്പഗ്നന്റ് ആണ്, ലോ ഓഫ് റിപ്പഗ്നൻസി ആണ്. ഇണ്ടിക്കരുത് ഇങ്ങനൊരു കത്ത് എഴുതിയാ അതുകൊണ്ട് വന്നിരുന്നു. നരേന്ദ്രമോദി വിചാരിച്ച ഈ ഗവൺമെന്റ് പിരിച്ചുവിടാൻ പറ്റുമോ? ഈ ഗവൺമെന്റിന് പിരിച്ചുവിടണം എങ്കിൽ ഫ്ലോറിൽ വരെ ഭൂരിപക്ഷം നഷ്ടപ്പെടണം. ഈ ഗവൺമെന്റ് 5 കൊല്ലം ഭരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഇങ്ങനെ ഓരോ ദിവസവും വഷളായിക്കൊണ്ടിരിക്കുകയാണ്, പുഴുത്തുപുഴുത്തുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെ തന്നെ ഇരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം, ഇങ്ങനെ തന്നെ പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ 5 കൊല്ലം ഈ ഗവൺമെന്റ് തന്നെ ഭരിക്കണമെന്നാണ്. 1.5 കൊല്ലമായുള്ളു. അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും പ്രതീകമാണ് ഈ ഗവൺമെന്റ്. അതല്ലേ ചെയ്യുന്നത്? ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ മുഴുവൻ കബളിപ്പിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന തൂന്നിയാസം, എന്തും ചെയ്യാം എന്നുള്ള ധിക്കാരമാണ് മുഖ്യമന്ത്രിക്ക്. അഴിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ് പാർട്ടിക്കാർക്ക് ഈ ഭരണം എന്തും ചെയ്യാം.